ഹായ് നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗോവൻ പ്രോൺ കറിയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗോവൻ പ്രോൺ കറിക്ക് റോസ്റ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ആണിത്. മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, സിനമൺ സ്റ്റിക്ക് ഒരു ചെറിയ കഷ്ണം, 1 ടേബിൾ സ്പൂൺ ജീരകം, 6-8 റെഡ് ചില്ലി ഹോൾ, 1/2 ടീസ്പൂൺ ബസ്മതി റൈസ്. അത് നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, 1 ടേബിൾ സ്പൂൺ മോൾട്ട് വിനീഗർ. മോൾട്ട് വിനീഗർ ഇല്ലാത്തവർക്ക് നമുക്ക് ഈ ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മസാലയുടെ കൂടെ ഇട്ട് അത് റോസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേപ്പില, ആവശ്യത്തിനുള്ള എണ്ണ. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ ഞാൻ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. പിന്നെ കോക്കനട്ട് മിൽക്ക് അറൌണ്ട് 250 ml കോക്കനട്ട് മിൽക്ക്, 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത്, 2 മീഡിയം സൈസ് ചുമന്ന ടൊമാറ്റോയുടെ പ്യൂരി, ആവശ്യത്തിന് ഉപ്പും, 400 ഗ്രാം പ്രോൺസും. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് റോസ്റ്റ് ചെയ്യേണ്ട മസാല ഇടാം. മല്ലി, ജീരകം, വറ്റൽമുളക്, സിനമൺ സ്റ്റിക്ക്, റൈസ് ഇട്ട് നമുക്ക് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. റൈസ് ഇടുന്നത് വേറൊന്നും കൊണ്ടല്ല, അതിൻ്റെ നമ്മുടെ സോസിൻ്റെ നല്ല തിക്നെസ്സും ഒരു ഷൈനിങ്ങും കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൈസ് ഇതിൽ ചേർക്കുന്നത്. നമ്മളെ മസാല നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല മല്ലിയുടെയും ജീരകത്തിൻ്റെയും സിനമൺ സ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല മണം നല്ലതുപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല തണുത്തതിന് ശേഷം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വേപ്പില, ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരേക്കും വഴറ്റുക. നമ്മുടെ ഓണിയൻ ആയിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരേക്ക് ഒന്ന് വഴറ്റുക. അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ട് അതിൻ്റെ പച്ച മണം മാറുന്നത് വരേക്ക് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് 1-2 മിനിറ്റ് അതിനൊന്ന് വഴറ്റി എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പ്യൂരി ഒഴിച്ച് ടൊമാറ്റോയുടെ ആ പച്ചപ്പ് മാറുന്നത് വരേക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് 1-5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. മഞ്ഞപ്പൊടി ആഡ് ചെയ്യേണ്ട ഏത് കറിക്കും നമ്മൾ ആദ്യം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്റ്റ് അടുക്കുള്ള കളർ നമുക്കത് ആ ഡിഷിന് കിട്ടും. അത് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നിങ്ങൾക്കത് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇത് സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഈ മസാല നല്ല തണുത്തതിന് ശേഷം ഹാൻഡ് ബ്ലെൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ രുചിയിലൊന്നും വേറെ വ്യത്യാസമില്ല. എന്നാൽ ടെക്സ്റ്ററിൽ നല്ല സ്മൂത്തായിട്ടുള്ള സോസ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മിക്സിയിൽ പേസ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല സോസ് കിട്ടും. നല്ല സ്മൂത്തായിട്ടുള്ള സോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. സോസിന് നല്ല സ്മൂത്ത്നെസ്സും അതിൻ്റെ ടെക്സ്റ്ററും മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ലൊരു പോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പൗഡർ ചെയ്ത ഫൈനായിട്ട് പൗഡർ ചെയ്തിരിക്കുന്ന മസാല ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല അതിലേക്ക് ആ മസാല ആ ഗ്രേവിയിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വിടുക. അപ്പം അതിലേക്ക് തേങ്ങാപ്പാലൊഴിച്ച് തേങ്ങാപ്പാലും മോൾട്ട് വിനീഗറും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം.
ഞാനിവിടെ ഒരു ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആ സോസ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിനെ അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് തിള വരുന്നതുവരെ ഒന്ന് വേവിക്കുക. നമ്മുടെ സോസ് ഏകദേശം നല്ല തിള വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്കൊന്ന് ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് അടച്ച് വെച്ച് ഒരു 3 മിനിറ്റ് നമുക്ക് തിളപ്പിക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചമുളക് നമ്മൾ ആവശ്യ സമയത്ത് മാത്രമേ കട്ട് ചെയ്ത് കറിക്കിടാവുള്ളൂ. അപ്പോൾ മാത്രമേ ആ പച്ചമുളകിൻ്റെ ഫുള്ളായിട്ടുള്ള ഫ്ലേവർ നമുക്ക് ആ കറിക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ പ്രോൺ കറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മുടെ സ്പെഷ്യൽ ബീറ്റ്റൂട്ട് ചിക്കനുമായി കാണാം.